എവിടെയെങ്കിലും ഞാനുണ്ടെന്നുള്ള ഒരു ഉറപ്പ് മതി അമ്മയ്ക്ക്. അമ്മ സമാധാനമായി ജീവിച്ചോളും. എന്റെ തീരുമാനം ഞാൻ അച്ഛമ്മയെ അറിയിച്ചു കഴിഞ്ഞു. നീതുവിനെ കൊണ്ട് സൈൻ ചെയ്യിക്കാനുള്ള പേപ്പറുകൾ ഞാൻ നാളെ റെഡിയാക്കും. അവൾ ആവശ്യപ്പെട്ട ഉറപ്പ് കൊടുത്ത് അവളെ കൊണ്ട് നിങ്ങൾ ഒപ്പിടിയിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഈശ്വരമഠത്തിൽ എന്ത് നടന്നാലും അതിന് ഉത്തരവാദികൾ കണ്ണേട്ടനും അച്ഛമ്മയും മാത്രമായിരിക്കും. അച്ഛമ്മയ്ക്ക് എന്നോട് നീരസമുണ്ടെന്നും ഉടനെ ഒന്നും അത് മാറില്ലെന്നും എനിക്കറിയാം. പക്ഷേ ഇപ്പം നമ്മൾ ദേഷ്യം ഭാവിച്ച് മിണ്ടാതിരിക്കേണ്ട സമയമല്ല. കാവ്യ ചില കടുത്ത തീരുമാനങ്ങൾ എടുത്തിരിക്കുക. അവൾ എന്നോടും പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും അച്ഛമ്മ? ആരോടും പറയാതെ അവൾ ഇറങ്ങിപ്പോയാലോ? ആ കാര്യം നല്ല കോൺഫിഡൻസോടെ അവൾ പറയുന്നത്. അവളെ പോലൊരു പെണ്ണ് തീരുമാനിച്ചാൽ അത് നടപ്പാക്കും. അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇതേ തീരുമാനം എടുത്തേനെ. നീ തെറ്റുകാരനാണോ അല്ലയോ എന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടത് നിന്നേക്കാൾ ആവശ്യം അവളുടേതാ. ഭൂമിയോളം ക്ഷമിക്കാൻ ഞാൻ അവളോട് ആവശ്യപ്പെട്ടപ്പോ അതിലേറെ സഹിച്ചു കഴിഞ്ഞു അവള്. ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛമ്മ പറ. ഒരു ഭർത്താവെന്ന നിലയിൽ കാവ്യയെ ചതിച്ചിട്ടില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഉണ്ട്. ഒരു രാത്രി അരുതാത്തത് നടന്നു എന്നാ നീ ഇത് പറയുന്ന. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. എങ്കിൽ നീതുവിന്റെ നിബന്ധന നീ സമ്മതിച്ചു കൊടുക്കണം. കുഞ്ഞു നിന്റേതാണെന്ന് തെളിഞ്ഞാൽ കാവ്യമോളെ ഉപേക്ഷിച്ച് നീതുവിനെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് നീ സമ്മതിക്കണം. അങ്ങനെ ഒരു വെറും വാക്ക് പറയാൻ പോലും എനിക്ക് കഴിയില്ല അച്ഛമ്മേ. കഴിയണം, അല്ലാതെ ഒരു കാലത്തും നിന്റെ നിരപരാധിത്വം തെളിയില്ല. അത് പറയാൻ നീതുവിന്റെ മുന്നിൽ നിൽക്കുമ്പോ ഒരു സിനിമാ സെറ്റിലാണെന്ന് കരുതിയാ മതി. നീ അഭിനയിക്കുന്ന ഒരു രംഗത്തിൽ മറ്റാരോ എഴുതി കാണാതെ പഠിച്ച ഒരു സംഭാഷണം. അങ്ങനെ വിചാരിച്ച് പറഞ്ഞാ മതി. ശരി, അഭിനയമാണെന്ന് കരുതി ഞാൻ പറയാം. പക്ഷേ അച്ഛമ്മയ്ക്ക് അത് പറ്റുമോ? അച്ഛമ്മയും വാക്കു കൊടുക്കണമെന്നല്ലേ നീ ഇത് പറഞ്ഞത്? ഞാനും പറയാൻ കണ്ണ. കാവ്യമോളോട് 1000 വട്ടം മനസ്സിൽ മാപ്പ് ചോദിച്ചോണ്ട് എന്റെ പൊന്നുമോളെ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് ഞാനും പറയാം. ഈ കുടുംബം കെട്ടുറപ്പോടെ മുന്നോട്ട് പോകാൻ വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാ ഞാന്. നിശബ്ദമായിട്ട് നിലവിളിച്ചുകൊണ്ട് ഞാൻ നീതുവിന്റെ നിബന്ധന അംഗീകരിക്കാം. അച്ഛമ്മേ, എന്തായി തീരുമാനം? നീതുവിന്റെ നിബന്ധനകൾ ഞങ്ങൾക്ക് 3 പേർക്കും സമ്മതമാണ്.
നിന്റെ സമ്മതം നീ ഇന്നലെ പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് ജീവയുടെയും അമ്മയുടെയും മൊഴിമുത്തുകളാണ് കേൾക്കേണ്ടത്. ഞങ്ങൾ സമ്മതിച്ചു എന്ന് ഇവള് പറഞ്ഞു കഴിഞ്ഞു, പിന്നെന്താ? അത് പോരല്ലോ മോനെ, നിങ്ങളുടെ വാക്കുകൾ എനിക്കിതാ ഈ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം, ഇടയ്ക്കിടയ്ക്ക് കേട്ട് രസിക്കാനാ. ധൈര്യമായിട്ട് പറയ കണ്ണേട്ടാ, കണ്ണേട്ടന്റെ ഉറപ്പല്ലേ ഇവൾക്ക് വേണ്ടത്? നീതുവിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന് തെളിഞ്ഞ ഇവളെ ഉപേക്ഷിച്ച് നീതുവിനെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാ. വിഷമിക്കാതെ, നമ്മൾ ജയിക്കും. ധർമ്മയുദ്ധത്തിൽ രാക്ഷസപ്പട ജയിച്ച ചരിത്രം കേട്ടിട്ട് പോലുമില്ല. ഞങ്ങൾ ജയിക്കുന്നരെ ആ ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ പറയുക, ജയിക്കുന്ന നീതുവാണെങ്കിൽ എന്റെ കാവ്യമോളെ ഉപേക്ഷിച്ച് കണ്ണനെ കൊണ്ട് ഇവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കും. യുദ്ധം ജയിക്കാൻ പല കുതന്ത്രങ്ങളും നിങ്ങൾ പ്രയോഗിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞങ്ങൾക്ക് പേടിയില്ല. ധൈര്യത്തോടെ നിന്റെ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. നീതുവിനെ പേടിപ്പിക്കാതെ അച്ഛമ്മേ, ഈ കണ്ടീഷൻ നമ്മൾ അംഗീകരിക്കുമെന്ന് ഇവൾ കരുതിയതേയില്ല. ആ ഷോക്കിൽ നിൽക്കുക പാവം. എനിക്കൊരു ഷോക്കും ഇല്ല, നിന്റെ ചലഞ്ച് ഞാനും ഏറ്റെടുത്തു കഴിഞ്ഞു. അത് വെറുതെ പറഞ്ഞാ പോരാ, ടെസ്റ്റിനുള്ള സമ്മതപത്രത്തിൽ നീ ഒപ്പിടണം. കണ്ണേട്ടൻ ഇതിനകം ഒപ്പിട്ട് കഴിഞ്ഞു, ഇനി നിന്റെ ഊഴോ? വായിച്ചു നോക്കി ഒപ്പിടും. ഈ കരാർ അത്ര ശരിയല്ലല്ലോ ആന്റി. എന്താ മോളെ? കോടതി വിധി വരുന്നത് വരെ ഈശ്വരമഠത്തിൽ താമസിക്കാനുള്ള അവകാശം എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഞാനും കുഞ്ഞും ഇവിടെ സുരക്ഷിതരായിരിക്കും എന്നൊരുറപ്പുകൂടി കരാറിൽ വേണ്ടേ? അങ്ങനൊരു കരാറ് ഈശ്വരമഠത്തിന്റെ അവകാശി എന്ന നിലയിൽ ഇവളും എനിക്ക് ഒപ്പിട്ട് തരണ്ടേ? വേണം വേണം, ന്യായമായ ആവശ്യമാണിത്. പരിശോധന നടക്കാതിരിക്കാൻ വേണ്ടി നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഇവര് ശ്രമിച്ചാലോ? കൊള്ളാം. നീതുവിന്റെ മിളയമ്മയുടെ അടവ് ഗംഭീരമായിട്ടുണ്ട്. എന്നെ കൊടുക്കാൻ വേണ്ടി നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് ആ കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാൻ പോലും മടിയില്ലാത്തവളാ നീ. ആ സ്ഥിതിക്ക് നിന്റെയും കുഞ്ഞിന്റെയും സുരക്ഷ ഉറപ്പാക്കി ഞാൻ കരാർ ഒപ്പിടണം അല്ലേ? നിന്റെ ദിവ്യഗർഭം സുരക്ഷിതമായി ഈ ഭൂമിയിൽ പിറന്നു കാണാനാ നിന്നെ പോലൊരുത്തി ഇവിടെ കൊണ്ടുവന്ന് ഞാൻ താമസിപ്പിച്ചത്. എന്റെ ഉറപ്പിലല്ലേ നീ എനിക്കൊപ്പം ഇവിടെ വന്നത്? ആ ഉറപ്പ് ഇനിയും നിനക്ക് വിശ്വസിക്കാവുന്നതാണ്. ഇനി ഈ പേരും പറഞ്ഞ് സമ്മതപത്രത്തിൽ ഒപ്പിടാതിരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണം. പിന്നെ നിന്റെ ഒളിപ്പോര് ഈശ്വരമഠത്തിന് പുറത്ത് മതി. ഇക്കാര്യത്തിൽ ഞാനും ഉണ്ട് ഏട്ടന്റെയും കാവ്യച്ചിയുടെയും കൂടെ. ഒപ്പിടാൻ നിനക്ക് ഭയങ്കിൽ നിന്നെ ഇവിടുന്ന് അടിച്ച് വെളി കളയുന്ന ഞാനായിരിക്കും. എന്തായാലും ഇവള് വാക്കാല് നിനക്ക് സുരക്ഷിതത്വം ഉറപ്പു തന്നല്ലോ, അതിന് ഞാനും ശിവാനിയും സാക്ഷികളുമാണ്. നീ ധൈര്യമായിട്ട് ഒപ്പിട്.
നീതുവിന്റെ ടെൻഷനും പേടിയും കാണുമ്പോ നമ്മൾ ജയിക്കുമെന്ന് ഉറപ്പാ കണ്ണേട്ട. എനിക്കൊരു സംശയം, അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതല്ലേ നമുക്ക് നല്ലത്? എന്ത് സംശയം? നിന്റെ കണ്ടീഷൻസ് എല്ലാം കാവ്യയും ജീവയും അമ്മയും അംഗീകരിച്ചിട്ടും നീ എന്താ ഒപ്പിടാൻ മടിച്ചത്? ഞാൻ ഒപ്പിട്ടല്ലോ. അത് പിന്നീടല്ലായിരുന്നോ? വെറും മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് നീ മുടക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഒപ്പിടുമ്പോ നിന്റെ മുഖത്ത് നല്ല പതർച്ചയും ഉണ്ടായിരുന്നു. ഏതോ കെണിയിൽ പെട്ടുപോയ വേട്ടമൃഗത്തിന്റെ ദയനീയത ഞാൻ കണ്ടു. ഒക്കെ ആന്റിക്ക് വെറുതെ തോന്നുന്നതാ. ഐ ആം നോർമൽ. ശിവാനിക്ക് ആദ്യം മുതലേ നിന്നെ സംശയം ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ നിന്റെ ഒപ്പം ഉറച്ചു നിന്നവളാ ഞാൻ. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, മറ്റൊരു പുരുഷൻ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാം. ഇല്ലെന്ന് നീ ആവർത്തിച്ചു. ആ ധൈര്യത്തിലാ ഞാൻ മുന്നോട്ട് പോയത്. എനിക്കറിയാം ആന്റി. ഇനിയിപ്പോ നിന്റെ കുഞ്ഞിന്റെ പിതൃത്വം തീരുമാനിക്കേണ്ടത് കോടതിയാ. അറിയാലോ, കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന പരിശോധനയിൽ കള്ളം കാണിക്കാനാവില്ല. അന്തിമ വിധി എതിരായാൽ പച്ചയ്ക്ക് നിന്ന് കത്തും. നീ മാത്രമല്ല, ഞാനും ശിവാനിയും ഒക്കെ. എനിക്കറിയാം ആന്റി, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് ജീവയുടെ കുഞ്ഞു തന്നെയാ. പരിശോധന വരെ ഒന്നും എത്തില്ല. തുടങ്ങി വെച്ചത് ഞാനാണെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടാനും എനിക്കറിയാം. ഞാൻ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ചാനലിന് ഒരു എക്സ്ക്ലൂസീവ് വാർത്ത തരാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. എന്തോ വാർത്ത? പ്രശസ്ത യുവതാരം ജീവ തന്റെ വീട്ടിൽ ഭാര്യയ്ക്കൊപ്പം കാമുകിയെ കൂടെ താമസിപ്പിച്ചിരിക്കുന്നു. ഭാര്യയെ പോലെ തന്നെ കരുതി രണ്ട് യുവതികൾക്കൊപ്പം അയാൾ സുഖമായി ജീവിക്കുക. സത്യമാണോ പറയുന്നത്? അതെ. അറിയാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ സോഴ്സ് ഉണ്ടാവുമല്ലോ, ഒന്ന് അന്വേഷിച്ചോക്ക്. അല്ല, ഈ കാമുകിയാരാണെന്ന് എന്തെങ്കിലും ഒരു സൂചന തരാമോ? വിവാഹത്തിന് മുൻപുള്ള ജീവയുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് ആരാന്ന് അന്വേഷിച്ചു നോക്ക. ഒരു മണിക്കൂറിനകം നിങ്ങളുടെ ചാനലിൽ വാർത്ത വന്നില്ലെങ്കിൽ ഞാൻ വേറെ ആളെ വിളിക്കും. 1 hour is enough for your enquiry. ഹലോ ഹലോ. ജീവയല്ലേ? അതെ. ഞാൻ താങ്കളെ കുറിച്ചൊരു വാർത്ത അറിഞ്ഞു, അത് കൺഫേം ചെയ്യാൻ വിളിച്ചതാണ്. എന്ത് വാർത്ത? സ്വന്തം വീട്ടിൽ രണ്ട് ഭാര്യമാരെ ഒരുമിച്ച് താമസിപ്പിക്കാന്ന് അറിഞ്ഞല്ലോ. വാട്ട് റബിഷ് ആർ യു ടോക്കിംഗ്? ദേഷ്യപ്പെടണ്ട, നിങ്ങൾ യുവ പ്രതിഭാ പുരസ്കാരമൊക്കെ നേടി നടനല്ലേ, സമൂഹത്തിന് മാതൃ കാട്ടിക്കൊടുക്കേണ്ട ആൾക്കാർ ഇങ്ങനെ ജീവിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അനാവശ്യം പറയരുത്. സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ഒരാളെ വിളിച്ച് അപവാദം പറയുന്നു.
മാന്യുമായിട്ട് സംസാരിക്കാൻ അറിയാത്ത നിങ്ങളാണോ മാന്യുമായിട്ട് ജീവിക്കുന്നത്? ഏതായാലും നിങ്ങളെ കുറിച്ച് കേട്ടത് സത്യമാണെന്ന് എനിക്ക് ഇപ്പൊ ബോധ്യമായി. ആണെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കണോ? ആ കേസ് കൊടുക്കാൻ തന്നെ പോകുന്നത് ജനങ്ങളുടെ കോടതിയിൽ. ഊരും പേരും പറയാതെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. എന്റെ പേര് അനിലെന്നാണ്. സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരു മീഡിയ പേഴ്സൺ ആണ്. ഓക്കെ, കാണാം മിസ്റ്റർ ജീവ. ഹലോ ഹലോ ഹലോ, ആ നടൻ ജീവയുടെ പഴയകാല ജീവിതത്തിന്റെ ഡീറ്റെയിൽസ് എനിക്ക് ഉടനെ കിട്ടണം. ഇറ്റ്സ് അർജന്റ്. ഓക്കെ. എന്താ കണ്ണേട്ട? നീതു ചീറ്റ് ചെയ്തു. ഇവിടെ താമസിക്കാൻ അനുവാദം കൊടുത്താൽ മീഡിയ ഒന്നും അറിയിക്കില്ല എന്ന് പറഞ്ഞ അവള് തന്നെ എന്നെ ഉറ്റുകൊടുത്തു. കണ്ണേട്ടൻ എന്താ ഈ പറയുന്നേ? എന്താ ഉണ്ടായത്? മീഡിയ ഒരാളിപ്പോ എന്നെ വിളിച്ചിരുന്നു. ഒരേ സമയം ഞാൻ രണ്ട് ഭാര്യമാരുടെ കൂടെ കഴിയാണോ എന്ന് കൺഫേം ചെയ്യാം. കണ്ണേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ? സത്യോ കാവ്യേ? നീതു അല്ലാതെ മറ്റാരും ഇങ്ങനൊരു നുണ മീഡിയക്കാരെ വിളിച്ച് പറയില്ല. ഞാനിത് അവളോട് ചോദിക്കും. ഇന്ന് എന്നെ ഇവിടെ നടക്കും. അരുത് കണ്ണേട്ട, എടുത്ത് ചടി ഒന്നും ചെയ്യരുത്. എന്നെ വിടും. ഇതറിഞ്ഞിട്ട് മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ വീട്ടിലെ ഭാര്യയെ പോലെ നീയും താമസിക്കുകയാണെന്ന് മീഡിയ വിളിച്ച് പറഞ്ഞല്ലേ? ഞാനോ? അതെ, നീ തന്നെ. നീ അല്ലാതെ മറ്റാരും അത് ചെയ്യില്ല. നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? വിവാഹ പ്രായമായ ഒരു പെൺകുട്ടിയാ ഞാൻ. മീഡിയയിലൂടെ ദുഷ്പേര് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുമോ? ആഗ്രഹിക്കും. തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു പുരുഷന്റെ കുഞ്ഞ് വയറ്റിലുണ്ടെന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് വന്ന നിനക്ക് പൂരപ്പറമ്പിൽ മൈക്ക് വെച്ച് അക്കാര്യം അനൗൺസ് ചെയ്യാൻ പോലും മടിയുണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. പലവട്ടം മീഡിയയുടെ പേര് പറഞ്ഞ് നിന്റെ കാര്യം നേടിയെടുത്തിട്ടുള്ളവളാ നീ. അതെ, ഇവിടെ താമസിക്കാൻ അനുവദിച്ചാൽ സത്യം തെളിയുന്നതുവരെ നീ ഞങ്ങൾ പറയുന്നത് അനുസരിക്കാന്ന നീ തന്ന വാക്ക്. അത് തെറ്റിച്ച സ്ഥിതിക്ക് ഈ നിമിഷം നീ ഇവിടെ ഇറങ്ങിയേ പറ്റൂ. ഞാനൊന്നും വിളിച്ച് പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ? എന്നെ താറടിക്കാൻ വേണ്ടി ഇവളോ ശ്രീകുട്ടിയോ ആവും ഈ വൃത്തികെട്ട പണി ചെയ്തത്? എന്റെ മുമ്പിൽ കിടന്ന് ഗർജിക്കാതെ എന്താ നടന്നതെന്ന് സ്വന്തം ഭാര്യയോട് ചോദിക്കും നിങ്ങള്. അതിന്റെ ആവശ്യമില്ല. എനിക്ക് ദോഷം വരുന്നതൊന്നും കാവ്യയോ എന്നെ സ്നേഹിക്കുന്ന മറ്റുള്ളവരോ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ആരാ നിങ്ങളെ സ്നേഹിക്കുന്ന മറ്റുള്ളവരെ? ഞാൻ സ്നേഹിച്ച പോലെ നിങ്ങളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് മറ്റാർക്കും കഴിയില്ല. നിങ്ങളുടെ ഭാര്യയ്ക്കോ അച്ഛമ്മയ്ക്കോ പോലും. എന്തിവിടെ നടക്കുന്നത്? എന്തിനാ പാവം നീതുമോൾ ഇങ്ങനെ കൊല്ലാ കൊല ചെയ്യുന്നത്? ഇവൾ എന്താ ചെയ്തെന്നറിയോ? എന്റെ ഭാര്യയെ പോലെ ഇവളെ ഞാനിവിടെ താമസിപ്പിച്ചിരിക്കുകയാണെന്ന് ഏതോ ഒരു പത്രക്കാരനെ വിളിച്ച് ന്യൂസ് കൊടുത്തു. എന്തിനാടി അങ്ങനെ ചെയ്തത്? ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ കോൾ ലിസ്റ്റ് പരിശോധിക്കാം. എന്തിനാടി അങ്ങനെ ചെയ്തത്? ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ കോൾ ലിസ്റ്റ് പരിശോധിക്കാം. അയ്യോ പാവം, ഇവൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല മോനെ. നിനക്ക് ആപത്ത് വരുന്ന ഒന്നും ഇവള് ചെയ്യയില്ല. നിന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേടെ ഇവള്. എനിക്കൊരു ഒന്നും കേൾക്കണ്ട. അര മണിക്കൂർ സമയം ഞാൻ നിങ്ങൾക്ക് തരും. അതിനകം മൂന്ന് പേര് ഇവിടെ ഇറങ്ങിക്കൊള്ളാം. എന്നെയും എന്റെ മോളെ നിനക്ക് വരട്ടാം, പക്ഷേ നീതുവിന് ഇവിടെ നിറക്കാൻ നിനക്ക് കഴിയില്ല. ഇറക്കാൻ പറ്റൂല്ലെന്ന് കാണിച്ചു തരാം ഞാൻ. ഒന്നും കാണിക്കാനില്ല. DNA ടെസ്റ്റിനുള്ള സമ്മത പത്രത്തില് നിന്റെ ഭാര്യ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രസവം വരെ നീതുവിന് ഈശ്വര മഠത്തിൽ താമസിക്കാൻ എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തോളാന്ന്. അങ്ങനെ തന്നെയല്ലേ വക്കീലമ്മ കരാർ എഴുതി പിടിപ്പിച്ചത്? കയ്യിലിരിപ്പുണ്ടല്ലോ അത്, ഒന്ന് എടുത്ത് നോക്ക്. ഓക്കേ,
ഈശ്വര മഠത്തിന്റെ അവകാശിയായ കാവ്യ ഇവൾക്ക് അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് അനുവദിച്ചതെന്ന സമയത്തിനകം ഇറങ്ങിയില്ലെങ്കിൽ എന്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണും. എന്നെ എന്ത് ചെയ്യും? നിങ്ങള് കൊന്നുകളയും നിന്നെ ഞാൻ. എടാ മോനെ, നീ പറയുന്നത് എന്താണെന്ന് നല്ല ബോധ്യം വേണം കേട്ടോ. നിന്റെയോ കാവ്യയുടെയോ ഭാഗത്ത് നിന്ന് നീതുവിന്റെയോ അവളുടെ കുഞ്ഞിന്റെയോ നേർക്ക് ഒരാക്രമണവും ഉണ്ടാവില്ല എന്ന് നിന്റെ ഭാര്യ വാക്കാൽ ഉറപ്പു തന്നിരുന്നു ഞങ്ങൾക്ക്. അതും ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിശബ്ദമാക്കപ്പെട്ട വാർത്ത കാറ്റിലൂടെ പാറിപ്പറന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനി ഏതാനും നാഴികകൾ മാത്രം.